നിലവിലുള്ള റെയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മാറിയ കാലത്തിനും ആവശ്യങ്ങൾക്കും പര്യാപ്തമല്ലെന്ന് എല്ലാവർക്കും ബോധ്യമുള്ള വസ്തുതയാണ്. അവയുടെ കാലാനുസൃതമായ വികസനം സംബന്ധിച്ച വ്യക്തമായ കാഴ്ചപ്പാടും പദ്ധതിയും തത്വത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബിജെപി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നതിന് എത്രയോ മുൻപ് തന്നെ അവ അംഗീകരിക്കപ്പെട്ടിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ജനീകം എഡിറ്റോറിയലിലൂടെ കേരളത്തിന്റെ റെയിൽവേ വികസനം സംബന്ധിച്ച് നേരിൽ കണ്ട് നിവേദനം നൽകാൻ എത്തിയ സംസ്ഥാന മന്ത്രിസഭാംഗങ്ങളെ കാണാൻ വിസമ്മതിച്ച കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ നടപടി വില കുറഞ്ഞതും രാഷ്ട്രീയ പ്രേരിതവും പ്രതിഷേധാർഹവുമാണ്. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗങ്ങൾ വഴി കൂടിക്കാഴ്ചയ്ക്ക് സമയം നിശ്ചയിച്ചെത്തിയ മന്ത്രിമാരുടെ സംഘത്തെ കാണാൻ അവസരം നിഷേധിച്ച കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ നടപടി ഔദ്യോഗികം നിറഞ്ഞതും ജനാധിപത്യ വിരുദ്ധവുമാണ്. അത് ഇന്ത്യയെ പോലെയുള്ള ഒരു ബഹുകക്ഷി ജനാധിപത്യ രാഷ്ട്രത്തിന് ഒരിക്കലും അംഗീകരിക്കാവുന്ന നടപടിയല്ല. മന്ത്രി അശ്വിനി വൈഷ്ണവ് തന്റെ തെറ്റായ നടപടിയുടെ പേരിൽ കേരളത്തോട് മാപ്പു പറയാൻ ബാധ്യസ്ഥനാണ്. പൊതുവിൽ കേരളത്തിന്റെ റെയിൽ വികസനവും വിശിഷ്യ തിരുവനന്തപുരം സെൻട്രൽ കൊച്ചുവേളി നേമം റെയിൽവേ സ്റ്റേഷനുകളുടെ വികസന ആവശ്യങ്ങളുമാണ് തിരുവനന്തപുരം ജില്ലയിലെ അസംബ്ലി നിയോജക മണ്ഡലങ്ങളെ പ്രതിനിധീകരിക്കുന്ന MLA കൂടിയായ മന്ത്രിമാർ നിവേദനത്തിൽ ഉന്നയിച്ചിരുന്നത്. കേരളം കാലങ്ങളായി ഉന്നയിച്ചു വരുന്നതും റെയിൽവേ ബോർഡും മന്ത്രാലയവും കേന്ദ്ര സർക്കാരും തത്വത്തിൽ അംഗീകരിച്ചിട്ടുമുള്ള പദ്ധതികളാണ് ഇവയെല്ലാം. എന്നാൽ മാറി വരുന്ന കേന്ദ്ര സർക്കാരുകളുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്കും രാഷ്ട്രീയ മുൻഗണനകൾക്കും അനുസൃതമായി കേരളത്തിന്റെ ഏറ്റവും ന്യായമായ ആവശ്യങ്ങൾ പോലും നിരാകരിക്കപ്പെടുന്നതാണ് അനുഭവം. റെയിൽ വികസന രംഗത്തെ നിരന്തരമായ അവഗണനയാണ് സിൽവർ ലൈൻ വേഗപാത പോലുള്ള ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കാനും അതിന്റെ സാക്ഷാത്കാരത്തിന് ആവശ്യമായി വരുന്ന സാമ്പത്തിക പങ്കാളിത്തത്തിന് പോലും തയ്യാറാവാൻ കേരളം നിർബന്ധിതമായത്. എന്നാൽ കേരളത്തിന്റെ എല്ലാവിധ റെയിൽ വികസന ആവശ്യങ്ങളോടും രാഷ്ട്രീയ വൈരനിര്യാതന ബുദ്ധിയോടെയാണ് മോദി സർക്കാർ പ്രതികരിക്കുന്നത്. നിലവിലുള്ള റെയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മാറിയ കാലത്തിനും ആവശ്യങ്ങൾക്കും പര്യാപ്തമല്ലെന്ന് എല്ലാവർക്കും ബോധ്യമുള്ള വസ്തുതയാണ്. അവയുടെ കാലാനുസൃതമായ വികസനം സംബന്ധിച്ച വ്യക്തമായ കാഴ്ചപ്പാടും പദ്ധതിയും തത്വത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നതിന് എത്രയോ മുൻപ് തന്നെ അവ അംഗീകരിക്കപ്പെട്ടിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. BJP എന്നതുപോലെ അവരുടെ മുൻഗാമികളായ കോൺഗ്രസ് സർക്കാരുകൾക്കും അവരുടേതായ നിക്ഷിപ്ത രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ സംരക്ഷിക്കേണ്ടത് ഉണ്ടായിരുന്നു. അതിനു മുൻപിൽ കേരളത്തിന്റെ റെയിൽ വികസന താല്പര്യങ്ങൾ അവഗണിക്കപ്പെടുകയും ബലി കഴിക്കപ്പെടുകയും ആയിരുന്നു. മോദി സർക്കാർ അധികാരത്തിൽ വന്ന് 8 വർഷം പിന്നിടുമ്പോൾ കേരളത്തിന്റെ റെയിൽ വികസന കാര്യത്തിൽ എടുത്തു പറയാവുന്ന എന്തെങ്കിലും നേട്ടം ഉണ്ടായതായി ചൂണ്ടിക്കാണിക്കാനില്ല. മുൻ സർക്കാരിന്റെ കാലത്ത് ആവിഷ്കരിക്കപ്പെട്ട പദ്ധതികളുടെ വൈകിയുള്ള പൂർത്തീകരണം മാത്രമാണ് ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുന്നത്. BJPയുടെ സംസ്ഥാന നേതാക്കളാകട്ടെ അവരുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ അതേ പാതയിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പരിഹാസ്യ കഥാപാത്രത്തെ അനുസ്മരിപ്പിക്കും വിധം കേരളത്തിന്റെ എല്ലാ വികസന നേട്ടങ്ങളുടെയും പിതൃത്വത്തിനായുള്ള അവകാശവാദത്തിലാണ് ഏർപ്പെട്ടിട്ടുള്ളത്. സിൽവർ ലൈൻ വേഗപാതയിൽ BJP അവലംബിക്കുന്ന ഇരട്ടത്താപ്പിന്റെ അടിസ്ഥാനം അതിന്റെ പിതൃത്വത്തിൽ തങ്ങൾക്ക് അവകാശവാദം ഉന്നയിക്കാൻ ആവില്ലല്ലോ എന്ന തിരിച്ചറിവാണ്. കേരള മന്ത്രിസഭാംഗങ്ങൾ റെയിൽ മന്ത്രിയെ കാണാൻ നിശ്ചയിച്ചിരുന്നതിന് ഒരു ദിവസം മുന്നേ കേരളത്തിൽ നിന്നുള്ള BJP നേതാക്കൾ റെയിൽ മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയും പ്രഖ്യാപനങ്ങളും ഈ പശ്ചാത്തലത്തിൽ വേണം നോക്കിക്കാണാൻ. സിൽവർ ലൈൻ വേഗപാത കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിക്കാതെ അനിശ്ചിതത്വത്തിൽ തുടരുകയാണ്. അത് പ്രാവർത്തികമായാലും ലക്ഷക്കണക്കിന് വരുന്ന സാധാരണ ദൈനംദിന യാത്രക്കാർ കൂടുതലും ആശ്രയിക്കേണ്ടി വരിക നിലവിലുള്ള റെയിൽ സംവിധാനത്തെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിലവിലുള്ള റെയിൽ സംവിധാനത്തിന്റെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും വികസനം അടിയന്തര പ്രാധാന്യം അർഹിക്കുന്നു. കേരളത്തെ ലോക്സഭയിൽ പ്രതിനിധീകരിക്കുന്ന UDF MPമാർ ഇക്കാര്യത്തിൽ അവലംബിക്കുന്ന അനാസ്ഥ കുറ്റകരമാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി റെയിൽ വികസനത്തിനായി ശബ്ദമുയർത്താനും അതിനുവേണ്ടി ജനങ്ങളെ അണിനിരത്തിയുള്ള പ്രക്ഷോഭത്തിനും കേരളത്തിന് കഴിയണം. അത്തരം ജനകീയ പ്രതിരോധത്തിന് മാത്രമേ കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കും അവഹേളനത്തിനും മറുപടി നൽകാനും അവകാശങ്ങൾ നേടിയെടുക്കാനും സഹായകമാകൂ. ജനേകം എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം.